ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്രെയിനി ടെക്സ്. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നിറങ്ങാവുന്ന വെറൈറ്റി വീഡിയോ ചില സാങ്കേതിക തകരാറ് മൂലം ഇന്നിറങ്ങാൻ സാധിക്കില്ല, അത് പെട്ടെന്ന് തന്നെ ഇറങ്ങും എന്തായാലും. അപ്പോ ഇന്നൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാണ്, MI ഹോം ബേസിക് സെക്യൂരിറ്റി ക്യാമറ 2-3. ഇതിന്റെ ആദ്യത്തെ ഫീച്ചർ എന്താന്ന് വെച്ചാൽ AI മോഷൻ ഡിറ്റക്ടർ. അതെന്ന് വെച്ചാൽ ഒരു അത് ഒരു വസ്തു കാണുകയാണ്, അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ആദ്യം അതിന്റെ സെൻസറൊക്കെ എല്ലാം വെച്ച് അത് തീരുമാനിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു IR സെൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ്, അത് അതിന്റെ മുഖത്തോട്ട് ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചിങ്ങനെ വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഹീറ്റ് ഉള്ളതാണോ ഹീറ്റ് ഇല്ലാത്തതാണോ അതിന്റെ സെൻസറിന് അറിയാൻ പറ്റും. അപ്പൊ ഫോൾസ് സാധനമാണെങ്കിലും അറിയാൻ പറ്റും, ഇല്ലാത്ത സാധനങ്ങൾ അറിയാൻ പറ്റും. ലിവിങ് ആണോ എന്താ അതിന്റെ AI വെച്ചിട്ട് അത് ചിന്തിച്ചോളും. പിന്നുള്ള ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഫോൾസ് അലാറം, എന്തെങ്കിലും ഒരു ചെറിയ അനക്കം അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസ് ചെയ്താൽ ഇത് ആദ്യം തന്നെ ഇത് തന്റെ ഓണറിന് അല്ലെങ്കിൽ ഇതിന്റെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇതിന്റെ ഒരു അലാറം പോലെ അലേർട്ട് പോലെ അത് അയച്ചു കൊടുക്കും. അത് എന്ത് സാധനമായാലും ചെറിയതാണെങ്കിലും വലിയ സാധനമാണെങ്കിലും അതിന്റെ ഒരു ഇതുണ്ട്, അത് അയച്ചു കൊടുക്കും. പിന്നുള്ളത് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചേഞ്ചസ്, ചെറിയ മോഷൻ ഇൻസെക്ട്സ് പറക്കുന്നത് വരെ, ലൈറ്റിന്റെ ചേഞ്ച് വരെ ഇതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫ്രാറെഡ് സെൻസർ ആണ്. ഇത് എല്ലാ ക്യാമറയിലും ഉണ്ടാകും, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ആണ്. 10 meters വരെ അതിനെ എല്ലാം നിർണ്ണയിക്കാനുള്ള കഴിവുണ്ടാകും. 10 meters എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ക്യാമറക്ക് ഇത് അധികമാണ്. ഇതൊരു നല്ല നൈറ്റ് വിഷൻ ക്യാമറ കൂടിയാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇലക്ട്രിസിറ്റി ആണ് പ്രശ്നം, കറണ്ട് പോയാൽ ഇതിന്റെ പിന്നെ കറണ്ട് റീസ്റ്റാർട്ട് ആകുന്നവരെ ഇത് വർക്ക് ചെയ്യില്ല. അത് വേണമെങ്കിൽ ഒരു പവർ ബാങ്ക് അങ്ങനെ ഒരു പവർ ബാറ്ററി സോഴ്സിലോട്ട് പ്ലഗ് ചെയ്യണം, കാരണം ഇതിന് ഒരു ബാറ്ററി ബാക്കപ്പ് ഇല്ല. ഇൻവെർട്ടർ ഉള്ള വീടോ കടയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായി വെക്കാം, കാരണം ഇത് വലിയ വലിയ കടയിൽ വെക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ചെറിയ ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്, ചെറിയ കടക്കൊക്കെ ഇതൊരു പെർഫെക്റ്റ് ക്യാമറയാണ്. അത് അതെന്താന്ന് വെച്ചാൽ ഒരു 130 degrees വ്യൂ വൈഡ് ആംഗിൾ ആണ് ഇത് നൽകുന്നത്. അപ്പൊ വലിയ കിടക്കുന്നതും എല്ലാ മൂലയിലും ഇതെത്താൻ സാധിക്കില്ല, പക്ഷെ ഒരു കുഞ്ഞ് കട വീട് അതിനൊക്കെ ഇത് ഉചിതമാണ്. ഓക്കെ, വീഡിയോ റെസല്യൂഷൻ അത് 1080p, അതായത് 1080p ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫുൾ HD 4K അല്ല, ഫുൾ HD വീഡിയോ ഇതിന് കിട്ടും. പിന്നെ പറയാനുള്ളത് ഓരോ മണിക്കൂറായിട്ടുള്ള വീഡിയോസ് ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഇത് ഇതിന്റെ മൊബൈലിന്റെ ആപ്പ് വഴി കിട്ടും. മൊബൈലാണ് ഇത് കണക്ട് ചെയ്യുന്നത്, MI ഹോം ആപ്പ് അത് വെച്ചിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അതിലാണ് ഇതിന്റെ ഫീച്ചറൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഒരു കുറച്ച് നെറ്റ് വേണം, പിന്നെ നെറ്റ് വേണ്ട, ഒരു വൈഫൈയും ബ്ലൂടൂത്തും ലൊക്കേഷൻ അത് മൂന്നും വേണം. അതില്ലെങ്കിൽ പോക്കാണ്. അത് തന്നെ മൊബൈലിൽ തന്നെ ഓൺ ആയിരിക്കണം. ഇതിലും ഉണ്ടാവും, ഇതിൽ ലൊക്കേഷനും ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്. അപ്പൊ ഇത് രണ്ടിലും ഇത് ഓൺ ആയിരുന്നാലേ പിന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നുള്ള ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാൽ ടോക്ക് ബാക്ക് ഫീച്ചർ ആണ്. ടോക്ക് ബാക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇന്നലെ പോർട്ടബിൾ സ്പീക്കറിൽ നമ്മൾ കണ്ടില്ലേ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഡിസ്കവറി എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ നമ്മ ഇത് ഓൺ ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ വോയിസ് ഓവർ ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ ഓൺ ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അങ്ങാട് തിരിച്ചു പറയാം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കമാൻഡ്സ് ഒക്കെ ഇത് ഡിറ്റക്ട് ചെയ്യും. എല്ലാം ഡിറ്റക്ട് ചെയ്യില്ല, ചെറിയ കമാൻഡ് ഒക്കെ. അയ്യോ, അവർക്ക് അത്തിരുന്നും എടുത്തിട്ടുണ്ടാവും, നമുക്ക് അഴിച്ചു നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ മൊത്തം ഡിസൈൻ കാണിച്ചു തരാം. ഓക്കെ, ഒറിജിനൽ പ്രൊഡക്റ്റ് ഇതേനാ. ഇതാണ് നമ്മുടെ ക്യാമറ ഇത് എന്ന് വെച്ചാ കണ്ടോ, ഇത് ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ വേണമെങ്കിലും വെക്കാം. പിന്നെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാനുള്ളത് ആകെ ഇത് താനെ തിരിയില്ല, നമ്മ തിരിച്ചാ മാത്രമേ തിരിയുള്ളൂ. ഓക്കെ, ഇതിന്റെ ഒപ്പം ഒരു ചാർജിംഗ് കേബിളും കിട്ടണ്ട നമുക്ക്. ഇതൊരു ലോങ് കേബിൾ ആണ്, എത്ര സാധാ മൊബൈൽ ചാർജറും ഇതിൽ ഉപയോഗിക്കാം. ഓക്കെ, ബാക്കിലാണ് ഇതിന്റെ ചാർജിംഗ് പോർട്ട്. ഇത് സാധാ USB-C പോർട്ട് ആണ്, ഇത് നമ്മളെ ഫോണിൽ ചാർജ് ചെയ്യുന്ന പോലെയാണ് ഇതിലും. ഓക്കെ, ഇത് ബാക്കിൽ കുത്തുമ്പോഴാണ് അധികം സ്പേസ് എടുക്കണം. ചില ക്യാമറയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സൈഡിൽ കുത്തണം,
അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റില്ല. ഇത് ബാക്കിലാണ്, ഇതിന്റെ പുറകിലാണ് ഇത് ചാർജ് കുത്തണം, അതാണ് അധികം സ്പേസ് പോകുന്നില്ല. ഇത് ഓൺ ആകുമ്പോ തന്നെ ഒരു ഓറഞ്ച് കളറില് ലൈറ്റ് കത്തുന്നതാണ്, പിന്നെ ഒരു ബ്ലൂ കളർ ആകും, ആക്ടിവേറ്റ് ആകുമ്പോ ബ്ലൂ ആകും. ഇതിന്റെ കൂടെ ഒരു മൈക്രോ എസ് ഡി കാർഡ്, അതായത് 64 GB ഒരു മൈക്രോ എസ് ഡി കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് അതിന്റെ, അതുകൂടാണ് ഇതിന്റെ പുറകില് സ്പീക്കറും ഉണ്ട്, സൈഡില് മൈക്രോഫോണും ഉണ്ട്. അപ്പൊ ചെറിയൊരു വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കും, വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ വോയിസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ക്യാമറിനെ പറ്റി പറയാൻ. ഇനി നമുക്ക് ഇതിന്റെ മൊബൈൽ കണക്ട് സെറ്റപ്പും അതൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ എമ്മയുടെ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ആപ്പ് ഓൺ ആക്കുമ്പോൾ ഒരു പ്രോംപ്റ്റ് വരും, അതിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമെയിൽ വെച്ചാൽ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഒരു അവിടെ ഒരു മൂലക്ക് ഒരു പ്രസ് ഐക്കൺ കാണില്ല, അത് ക്ലിക്ക് ചെയ്താൽ പുതിയ ക്യാമറ നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത ക്യാമറ കണക്റ്റ് ആകും. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതേ അവിടെ കാണുന്നതാണ് നമ്മുടെ ക്യാമറ, അത് ഞാനിപ്പോൾ നെക്കിയിട്ടുണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രോംപ്റ്റ് വരും, ഓട്ടോമാറ്റിക്കായിട്ട് അത് സെക്യൂർ VPA PSK കണക്റ്റ് ആവും, എന്ന് വെച്ചാൽ വൈഫൈയുടെ ആ ഒരു സെക്യൂരിറ്റി ലെവലിൽ കണക്റ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഞങ്ങളുടെ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അവിടുത്തെ ഇമേജ് ആണ് ഇപ്പൊ ഇതിൽ കാണിക്കുന്നത്. ഗായ്സ്, ഇതിന്റെ സമയം എന്ന് പറഞ്ഞാൽ റെയിൽവേ ടൈമാണ് കാണിക്കുന്നത്. നമ്മളുടെ ഫോണിൽ എല്ലാ ഡേറ്റും കാര്യങ്ങളും എല്ലാം റെയിൽവേ ടൈമിലാണ് കാണിക്കുന്നത്. പിന്നെ പ്ലേ ബാക്ക് എന്ന ഓപ്ഷനിലൂടെയാണ് നിങ്ങൾക്ക് പഴയ വീഡിയോയിലെല്ലാം കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് വെറും ചീപ്പ് പ്രൈസ് ആണ്, 2200 രൂപയാണ് ഇതിന്റെ MRP. പക്ഷേ ഇത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് 1900 രൂപയൊക്കെയാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും 1900 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ ഓഫർ ഉണ്ടെങ്കിൽ ഭാഗ്യമുള്ളൂ. അതെ, അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ആ വെറൈറ്റി സംഭവില്ലേ, അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറക്കും. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അതെ, ആ മിസ്റ്റേക്ക് തിരുത്തി ഞങ്ങൾ എന്തായാലും വരുമെന്ന് ഉറപ്പ് നൽകുന്നു, തിരിച്ചു നൽകും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് സൈനിങ് ഓഫ് ബൈ ടോണി ആൻഡ് സ്റ്റാർക്ക്.